ഹായ് ഓൾ, ഐ എം ശ്രുതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഒരുപോലെ ആഘോഷിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഗോവ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗോവയിലെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളാണ്. ഒരുപാട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത്, എവിടെ പോയാലും ഈ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ആഘോഷങ്ങളുടെ നഗരമാണ് ഗോവ. ബീച്ചുകളും ഷോപ്പിങ്ങുമാണ് ഗോവയെ ഇഷ്ട സ്ഥലങ്ങളാക്കുന്നത്. ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഫുട്പാത്തുകളിലൊക്കെ കുറേ സ്റ്റാളുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. കൊറോണ ആയിട്ട് പോലും നല്ല തിരക്കാണ്. ഇങ്ങനത്തെ സ്റ്റാളുകളിലൊക്കെ നിറയെ ആൾക്കാരാണ്. പണ്ടാണെങ്കിൽ നമുക്ക് ഈ ക്രിസ്മസ് കാർഡുകൾ, സ്റ്റാറുകൾ, പുൽക്കൂടുകൾ, കളർ പേപ്പറുകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് അലങ്കാര വസ്തുക്കൾ വിപണിയിൽ ലഭ്യമാണ്. അലങ്കാര എൽ ഇ ഡി ബൾബുകൾ, എൽ ഇ ഡി വാൽനക്ഷത്രങ്ങൾ, അങ്ങനെ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ പോലും കാണാത്ത അത്രയും വെറൈറ്റി ക്രിസ്മസ് ഷോപ്പിംഗ് അനുഭവങ്ങളാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി എൽ ഇ ഡികൾ വന്നിട്ടുണ്ട്. സ്റ്റാറായിട്ടും ഇങ്ങനെ ഒരു ക്യൂബ്സായിട്ടൊക്കെ കുറേ വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ അങ്ങനത്തെ ഒന്നും അധികം കണ്ടിട്ടില്ല. ഇത്തവണ അതിലും വ്യത്യസ്തമായിട്ട് ഒരുപാട് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഓരോ ക്രിസ്മസ് ട്രീക്കായിട്ട് ഓരോ റേറ്റാണ് അവർ പറയുന്നത്. ഈ ലൈറ്റ് കത്തുന്നതിന് 2500 സംതിങ് ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇത്തവണ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഷോപ്പിങ്ങിനായി അഞ്ജുന മാർക്കറ്റ്, കലങ്കോട്ടൊക്കെയാണ് കൂടുതൽ പേരും പോകാറുള്ളത്. നമ്മളിപ്പോൾ കാണിക്കുന്നത് വാസ്കോ മാർക്കറ്റാണ്. ഇവിടെ ഗോവയിൽ സാറ്റർഡേ മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഇത്തവണ കൊറോണ ആയത് കാരണം സാറ്റർഡേ മാർക്കറ്റൊന്നും ഇല്ല. സീസൺ ടൈമിലാണ് ഈ സാറ്റർഡേ മാർക്കറ്റൊക്കെ ഉണ്ടാവാറുള്ളത് പൊതുവെ ഇവിടെ. വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ, സാൻഡിയുടെ വസ്ത്രങ്ങൾ, പുൽക്കൂട് ഒരുക്കാനുള്ള സാധനങ്ങൾ, ഭക്ഷണ വിഭവങ്ങൾ തുടങ്ങിയവയ്ക്കുമാണ് ഇവിടെ കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. പിന്നെ ക്രിസ്മസ് പന്തുകൾ, അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങളും കൂടെ ഇവിടെ ലഭിക്കും. കണ്ടേശാനാണെങ്കിൽ അങ്ങനത്തെ സാധനത്തിനോടൊന്നുമല്ല, വണ്ടിയോടാണ് ഇഷ്ടം. അവരോടൊന്ന് വണ്ടി വേണമെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഓരോ സ്റ്റാളുകളുണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നു കൊറോണ ആയിട്ടാണെന്ന്. അല്ലെങ്കിൽ പൊതുവേ എല്ലാ വർഷവും ഇതിലും കൂടുതൽ സ്റ്റാളുകൾ ഇവിടെ ഉണ്ടാവാറുള്ളതാണ്. മാർക്കറ്റുകളൊക്കെ മുഴുവനായിട്ട് ഇപ്പോൾ ഒരു വെള്ളച്ചുവപ്പ് കളറിലാണ്. ഇതിനു പുറമെ ക്രിസ്മസ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് കരോളുകളും സംഗീത വിരുന്നുകളൊക്കെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ലൈറ്റൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയൊരു സമയമാണിപ്പോൾ. കാരണം ഇവിടെയും ഫുൾ ദീപാലങ്കാര കാഴ്ചകൾ തന്നെയാണ്. വാസ്കോയിലുള്ള അത്യാവശ്യം വലിയൊരു ചർച്ചാണിത്. എല്ലാ വർഷവും ഇവിടെ ക്രിസ്മസിന് ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ കൊറോണ ആയതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ഇവർ പുൽക്കൂടും ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പള്ളിയിപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രി ഇത് വഴി പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. വാസ്കോ തന്നെയുള്ളൊരു ലേക്കാണ്. ഇവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ ആൾക്കാർ ജോഗിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഒരുപാട് സമയം ലേറ്റ് ആയി കഴിഞ്ഞാലും സേഫായിട്ട് നടക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ ക്രിസ്മസ് ആയത് കാരണം ഫുൾ ഈ സ്റ്റാറൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഈ സ്റ്റാറിൻ്റെ ലൈറ്റൊക്കെ ഈ വെള്ളത്തിലേക്ക് അടിച്ചിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിനൊക്കെ പുറമെ ക്രിസ്മസിൻ്റെ ഹൈലൈറ്റായ വൈൻ വാങ്ങിക്കാനൊക്കെ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. കൂടാതെ അവർ ഈ ലേക്കിനടുത്തായിട്ട് തന്നെ മ്യൂസിക്കൽ ഡാൻസ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. തിരിച്ചു വരുന്ന വഴിയിൽ കുഞ്ഞു കുഞ്ഞു റോഡിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അടുക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് ശരിക്കും ഒരു ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ്. ഒരു ന്യൂ ഇയർ ആകുന്ന സമയം വരെ ഇവിടെ ശരിക്കും ആഘോഷങ്ങളുടെ രാവുകൾ തന്നെയാണ്.
എല്ലാ വർഷവും കേരളത്തിൽ നടക്കുന്ന നിരവധി ടൂറിസ്റ്റുകൾ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നൊരു സ്ഥലം കൂടിയാണ് ഗോവ. എയർപോർട്ടാണ്. ഇവിടെയും എല്ലാ വർഷവും ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഫുൾ അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്രിസ്മസ് എല്ലായ്പ്പോഴും ഓർമ്മകളുടെ ഒരു ആഘോഷമാണ്. പുൽക്കൂടും പാതിര കുർബാനയും കേക്കും വൈനും സമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഓർമ്മകളാണ് ക്രിസ്മസിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.